നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വന്നു വന്ന കേരളത്തിലിപ്പോൾ എന്ത് കൊള്ളരുതായ്മകൾ നടന്നാലും അതിന് പിന്നിൽ ഒരു സഖാവ് നിർബന്ധമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും അല്ല ഇതൊന്നും നടക്കുന്നത്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഈ പ്രബുദ്ധ കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത അവരുടെ ജനപ്രതിനിധി ഇടത് സ്വതന്ത്ര MLA Cpim-അത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഇനിയും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്ന അൻവറിനോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ അദ്ദേഹം ക്ഷുഭിതനായി. എനിക്ക് മറുപടി പറയാൻ മനസ്സില്ല. എന്നെ വിളിച്ചു വരുത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. സാറിനൊന്നും പറയാനില്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ, പറയാൻ സൗകര്യമില്ലട, പോയി പണി നോക്കിയെന്നാണ് മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അൻവർ വണ്ടിയിൽ കയറിപ്പോയത്. അൻവർ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിണറായിയുടെ പോലീസിന്റെ സഹായത്തോടുകൂടി സകല കൊള്ളകളും നടത്തി ജനപ്രതിനിധി എന്ന ആനുകൂല്യത്തിൽ നാടിനെ പരിഹസിച്ച് ജീവിക്കുന്ന അൻവറിന് ആദ്യമായാണ് അത്ര ഉറപ്പില്ലാത്തൊരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോയി ഇരിക്കേണ്ടി വന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി കൊല്ലാനാണോ വളർത്താനാണോ വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് അൻവറിനെ പിടിച്ച് ജയിലിലിടാൻ. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത് ഒറ്റ കാരണത്തിന്റെ പുറത്താണ്. 2012 കർണാടകയിലെ കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശിയായ ഒരു പ്രവാസി വ്യവസായി 50 ലക്ഷം കൊടുത്ത് മംഗലാപുരത്തുള്ള വെൽത്തങ്ങാടിയിലുള്ള ഒരു കോറിയിൽ നിക്ഷേപം സ്വീകരിക്കുന്നു. എന്നാൽ അത് തട്ടിപ്പാണെന്ന് പിന്നീട് തെളിയുന്നു. 10 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 40 ലക്ഷം രൂപ നേരിട്ടുമാണ് അൻവറിന് കൊടുക്കുന്നത്. അന്ന് അൻവർ പറഞ്ഞത് ഇത് തന്റെ കോറിയാണ്, താങ്കൾ ഇതിൽ നിക്ഷേപിച്ചാൽ, അതായത് സലീം എന്ന പ്രവാസി വ്യവസായി അതിൽ നിക്ഷേപിച്ചാൽ മാസം 50,000 രൂപ വരെ ലാഭം നൽകും, 10% ഈ കോറിയിലെ ഷെയർ ആയി കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നാൽ പറഞ്ഞതെല്ലാം പാഴ്വാക്കായി, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ വന്നപ്പോൾ സലീം നടത്തിയ അന്വേഷണത്തിൽ അറിഞ്ഞത് കാസർഗോട്ടുകാരനായ ഒരു ഇബ്രാഹിമിന്റെയാണ് ഈ കോറിയെന്ന്. അതുകൊണ്ട് തന്നെ ഇത് വഞ്ചനയാണ്, ചതിയാണ്. തന്റെ പേരിലല്ലാത്ത ഒരു കോറിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി തെറ്റായ രീതിയിൽ ഇടപെടൽ നടത്തുകയും പണം വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് വഞ്ചനയാണ്. വഞ്ചനാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സലീം പോലീസിൽ പരാതി നൽകിയത്. പിന്നെ പരാതി നൽകിയ സ്ഥലത്തെ കുറിച്ച് പറയണ്ടല്ലോ, നമ്മുടെ പിണറായിയുടെ പോലീസാണ്, അൻവറിന്റെ സ്വന്തമാണ്. നമ്മുടെ പോലീസ് കേസെടുത്തില്ല. ഒടുവിൽ സലീം കോടതിയിൽ പോയി, കേസെടുക്കാൻ നിർദ്ദേശിച്ചു. നിർദ്ദേശിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ കേസെടുത്തു. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇതൊരു സിവിൽ മാറ്ററാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുകയില്ലെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. നമുക്കറിയാം, രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കെതിരെ പരാതി കൊടുത്താൽ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ പോലീസിന്റെ റിപ്പോർട്ടൊക്കെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. മന്ത്രി സജി ചെറിയാനെതിരെ റിപ്പോർട്ട് കൊടുത്ത പോലീസും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ കോടതി ഇത് സ്വീകരിച്ചില്ല, വീണ്ടും കേസെടുക്കാൻ നിർദ്ദേശിച്ചു. പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന അടിമ സഖാക്കൾ ഇതുപോലെ ഇനിയുമുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർ ആയിരക്കണക്കിന് അൻവർമാർ കേരളത്തിലെ സർക്കാർ തണലിൽ വിലസുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരള വിഷയം നിസ്സാരമായി കാണരുത്. അതിഭീകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇപ്പോഴത്തെ ഈ സഖാവിന്റെ പെരുമാറ്റം അതിമനോഹരം, അത്യുത്തമം. ഇതാണ് സഖാവ്, ഇങ്ങനെ ആയിരിക്കണം സഖാവ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും കേസ് അന്വേഷിച്ചു. വീണ്ടും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് സിവിൽ കേസാണെന്നാണ്. ഇതിനുവേണ്ടി ക്രൈംബ്രാഞ്ച് ഒരു അറ്റക്കൈ പ്രയോഗിച്ചു. സ്വന്തം കോറിയാണെന്ന് പറഞ്ഞു പറ്റിച്ചത് ഒഴിവാക്കിയാൽ പണം കൊടുത്തു എന്നുള്ളത് ക്രിമിനൽ കേസായി മാറില്ല. ആകെയുള്ളത് സ്വന്തം കോറിയാണെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് ചീറ്റിങ്ങിന് കാരണമാവും. അതുകൊണ്ട് അത് വ്യാജമാണെന്ന് വരുത്തുന്നതിന് വേണ്ടി ഇബ്രാഹിമിൽ നിന്നും അൻവർ ഈ കോറി വാങ്ങി എന്നുള്ളത് ചൂണ്ടിക്കാട്ടി കോടികളുടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നു ഇത് ഇബ്രാഹിമിന്റെ അല്ല അൻവറിന്റെയാണെന്നും. അവിടെയാണ് ED പിടിമുറുക്കിയത്. 2.5 കോടി മുടക്കി കോറി വാങ്ങിയെങ്കിലും ഈ പണം എവിടെ നിന്ന് പോയി? ഇൻകം ടാക്സ് അടച്ച തുകയല്ല. അവിടെയാണ് ED അന്വേഷണം നടത്തുന്നതും ചോദ്യം ചെയ്തതും. ഈ കേസിൽ മാത്രമല്ല, ED വേണ്ടതുപോലെ അന്വേഷിച്ച കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തിരിമറി, കള്ളപ്പണം ഇടപാടുകൾ നടത്തിയതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. Cpim-അത എന്ന് പറയുന്നത് എപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിയമസഭാ സാമാജികനാണ്. നല്ല ധാർഷ്ട്യം, നല്ല അഹങ്കാരം, നല്ല ധൂർത്ത്, ഉത്തമൻ, ഇങ്ങനെ ആയിരിക്കണം എല്ലാ നേതാക്കന്മാരും. ജയിപ്പിച്ച വിട്ട ജനങ്ങളോടൊന്നും പറയാനില്ല, ധാർഷ്ട്യം മാത്രം. കോടികളുള്ളതുകൊണ്ട് എന്തുമാവാം കേരളത്തിൽ. ചോദ്യം ചെയ്തുവെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ അയാൾ ബാധ്യസ്ഥനാണ്. കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കുറ്റവാളികളെ വിജയിപ്പിച്ച് വിടുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ഭൂപരിധി നിയമമുണ്ട്. എന്നാൽ ആ പരിധിക്കപ്പുറം ഭൂമിയുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്. സർക്കാർ ഭൂമി കൈമാറിയതിന്റെ പേരിൽ നിരവധി കേസുകൾ. ഒരു ഫാന്റസി പാർക്കിലെ തടയണ പൊളിക്കേണ്ടി വന്നു, തടയണ ഒരു കേസാണ്. ഫാന്റസി പാർക്ക് നിയമവിരുദ്ധമാണെന്നുള്ളത് മറ്റൊരു കേസാണ്. ഒരുപാട് വഞ്ചന കേസുകൾ, ഭീഷണിപ്പെടുത്തിയ കേസുകൾ, പണമിടപാട് കേസുകൾ, ഇതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ പെടുന്നതാണ്.
അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ ആഫ്രിക്കയിൽ അദ്ദേഹം മാസങ്ങളോളം തങ്ങിയത്. 2021 അത് വിവാദമാകുന്നു. പി അൻവറിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പരാതിയുമായി എത്തുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത കള്ളപ്പണ കേസുകൾ അൻവറിനെതിരെയുള്ളത് വളരെ എളുപ്പത്തിൽ ഇഡിക്ക് തെളിയിക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അൻവറിനെ തേടി ഇഡി ഇത്രയും നാൾ എത്താതിരുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഇൻകം ടാക്സുകാർ അൻവറിനെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനെന്ത് മറുപടി കൊടുത്തെന്നോ അത് അതിന്റെ പേരിൽ എന്ത് നടപടി എടുത്തെന്നോ നമുക്കറിയില്ല. ഇഡിക്ക് അൻവറിനെ പൂട്ടാൻ ആവശ്യത്തിലധികം തെളിവുകളുണ്ട്, കേസുകളുണ്ട്. ഇപ്പോൾ അവസാനത്തെ ഈ കോറി കേസിൽ ആവശ്യത്തിലധികം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഇബ്രാഹിം എന്ന് പറയുന്ന കോറി ഉടമയുടെയും സലീമിന്റെയും മൊഴികൾ എല്ലാം ഇഡിയുടെ കൈവശമുണ്ട്. ഇത്രയൊക്കെ തെളിവുകൾ മതി ഇഡിക്ക് അൻവറിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ. ഇപ്പോഴത്തെ ഇഡിയുടെ ഇടപെടൽ യഥാർത്ഥത്തിൽ അൻവറിനെ എത്തിക്കേണ്ടത് അഴിക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ, മറ്റ് കൈകടത്തലുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ, അൻവർ അധികം വൈകാതെ അഴിക്കുള്ളിലാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.